ഹലോ, നെയ്തൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള നല്ല ഒരു പാവയ്ക്ക മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. പാവയ്ക്ക എന്ന് പറയുമ്പോൾ നല്ല കയ്പ്പുള്ള കറിയായിരിക്കും എന്നായിരിക്കും വിചാരിക്കുക, പക്ഷേ തീർച്ചയായിട്ടും ഒരു കയ്പ്പ് പോലും ഇല്ലാത്ത നല്ല അടിപൊളി കറിയാണ്. അപ്പം ഞാനിവിടെ ഒരു അര കിലോ പാവയ്ക്കാണ് എടുത്തേക്കുന്നത്. ഈ പാവയ്ക്കയുടെ കയ്പ്പ് കളയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ചെറിയ പീസുകളാക്കി അരിഞ്ഞിട്ട് നമ്മൾ അരി കഴുകിയിട്ട് എടുക്കുന്ന വെള്ളം ഉണ്ടല്ലോ, കാടിവെള്ളം, ആ വെള്ളത്തിലോട്ട് നമ്മൾ ഇത് ഇട്ട് വെക്കുകയാണ്. അതൊരു 3 മണിക്കൂർ നമ്മൾ അതിൽ ഇട്ട് വെക്കണം. ഇട്ട് വെച്ചതിന് ശേഷം 3 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊരു കുക്കറിലോട്ട് അതേ സെയിം വെള്ളത്തിൽ തന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കൊരു 2 വിസിൽ വരെ വേവിച്ചെടുക്കണം. അപ്പം അതോടുകൂടി ഈ പാവയ്ക്കയുടെ കംപ്ലീറ്റ് കയ്പ്പും മാറിക്കിട്ടു കേട്ടോ. ഇനി നമുക്ക് മറ്റെന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് പച്ചമുളക് വേണം ഒരു 3 എണ്ണം, പിന്നെ ചെറിയ പീസ് ഇഞ്ചി, വറ്റൽമുളക്, കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്രയാണ് നമുക്ക് വേണ്ട പൊടി ഐറ്റംസ്. പിന്നെ ഞാൻ 1/2 കിലോ പാവയ്ക്കയ്ക്ക് 2 തേങ്ങയാണ് എടുത്തേക്കുന്നത്. അതിൽ 1/2 പാലും 2/2 പാലും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി പുളിക്ക് ആവശ്യത്തിന് 1 മാങ്ങയാണ്. മാങ്ങ നല്ല പുളിയിലുണ്ട്, 1 എണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ 3 മണിക്കൂർ ഇട്ട് വെച്ച ആ അരി കഴുകിയ വെള്ളത്തിൽ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് 1-2 വിസിൽ വരെ വേവിച്ചെടുത്തതാണത്. അപ്പോൾ നമ്മളത് ഇനി നമുക്കൊരു ഓട്ടപാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ കംപ്ലീറ്റ് വെള്ളം നമുക്ക് ഒന്ന് ഡ്രെയിൻ ചെയ്ത് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം കുക്കറിൽ നിന്ന് പാത്രത്തിൽ ഓട്ടപാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കണം. ഇനി വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഞാൻ 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, എരിവിനനുസരിച്ചാണോ ചേർക്കേണ്ടത്. അപ്പോൾ 3, പിന്നെ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ എരിവിന് പാകത്തിനനുസരിച്ച് നിങ്ങൾ പച്ചമുളകൊക്കെ ചേർക്കുക. പിന്നെ പച്ചമുളക് ചേർത്തു, പിന്നെ ആ ഒരു പീസ് ഇഞ്ചി ഉണ്ടായിരുന്നു നമ്മൾ അരിഞ്ഞിട്ടു, അതുപോലെ കറിവേപ്പിലയും വറ്റൽമുളകും കൂടിയാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി അത് എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് മുരിഞ്ഞ് വരണം. മുരിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ പൊടികൾ ചേർക്കുന്നത്. പൊടികൾ ചേർക്കാൻ പോണ സമയത്ത് നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം, എന്നിട്ട് വേണം നമുക്ക് പൊടികൾ ഇടാനായിട്ട്. അപ്പോൾ ആദ്യം ഞാനിവിടെ മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, അത് കഴിഞ്ഞിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പാവയ്ക്ക വേവിച്ച സമയത്ത് ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പരിധി വിട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇടേണ്ട കാര്യമില്ല, കുറച്ച് മാത്രമേ ചേർക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ. എന്നിട്ട് അത് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ആ ഒരു പച്ചമണമൊക്കെ പോയി കിട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മാങ്ങ ഇപ്പം നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ ബുദ്ധിമുട്ടുണ്ട, കാരണം നമ്മുടെ കയ്യിലുള്ള കുടംപുളി ഉണ്ടല്ലോ, അതാണെങ്കിലും ഇട്ട് കൊടുക്കാം. കുടംപുളി ചേർക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളത്തിൽ കുടംപുളി ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ചിട്ട് അത് ഊറ്റിയെടുത്തിട്ട് ആ വെള്ളം വേണം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാൻ. നമ്മുടെ പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ ചേർത്ത് അതിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒഴിക്കുന്നത് 2/2 പാലാണ്. 2/2 പാൽ ഒഴിച്ച് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഈ 2/2 പാലിൽ കിടന്നിട്ട് വേണം നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വരാനായിട്ട്. അപ്പോഴാണ് അതിൻ്റെ പുളിയൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിക്കുള്ളൂ. പിന്നെ ഈ 2/2 പാല് അത് നന്നായിട്ട് കുറുകി വരണം. അപ്പോൾ നമ്മൾ ആ കൂട്ടത്തിലോട്ട് നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പാവയ്ക്ക ഉണ്ടല്ലോ, ആ പാവയ്ക്കും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാവയ്ക്കും മാങ്ങയും ഈ തേങ്ങാപ്പാലും എല്ലാം കൂടി നന്നായിട്ട് തിളച്ച് അതിലേക്ക് ചത്ത് നന്നായിട്ട് ഇറങ്ങി ആ ഒരു ഗ്രേവി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് മാറണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത സ്റ്റെപ്സ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ നമ്മുടെ പാവയ്ക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ പാവയ്ക്കേന കയ്പ്പക്കായ എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്ഥലത്തൊക്കെ പല പേരിലൊക്കെ പറയുന്ന പാവയ്ക്കൻ കയ്പ്പക്കയെന്ന് മാത്രമേ പറയുന്ന, അതിൽ വേറെ പേരുകൾ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഈ കറിക്ക് എന്തായാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു രീതിയിലുള്ള ചവർപ്പോ അല്ലെങ്കിൽ കയ്പ്പിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റ് ഉള്ളത്, നമ്മൾ നല്ല തേങ്ങാപ്പാലം ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് കണ്ടോ, നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 പാലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1/2 പാലും ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളപ്പിക്കണ്ട. 1/2 പാലും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് അതിൽ കുറേശ്ശെ കുറേശ്ശെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ തള ഇങ്ങനെ വന്നു തുടങ്ങുമല്ലോ,
അങ്ങനെ തിളച്ച് തുടങ്ങിയതിന് ശേഷമാണ് നമുക്ക് തീ ഓഫ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം നമ്മൾ നോക്കിയാൽ നല്ല തിക്ക് ഗ്രേവിയാണ്. അപ്പം ഈ ഒരു തേങ്ങാപ്പാലും പിന്നെ മാങ്ങയുടെ പുളിയും എല്ലാം കൂടി ആകുമ്പം ഈ കറി ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പാവയ്ക്കൊന്നും ഒട്ടും ഇഷ്ടമില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് പോലും ഈസി ആയിട്ട് കഴിക്കാവുന്ന നല്ല ഒരു റെസിപ്പിയാണിത്. അപ്പോൾ മീൻകറി വരെ മാറി നിൽക്കും, അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും ഇതൊക്കെ സദ്യയിലൊക്കെ ഒരു മെയിൻ വിഭവങ്ങളിൽ പെടുന്ന ഒന്നാണ് ഈ പാവയ്ക്ക മീൻകറിയൊക്കെ. അപ്പം നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, അതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. കാരണം തേങ്ങാപ്പാലല്ലേ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും, നല്ല തിക്ക് ഗ്രേവിയും കൂടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തു കേട്ടോ. ചെറിയ തളയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മൾ അതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞ് നമുക്കിത് യൂസ് ചെയ്യാം. പക്ഷേ എപ്പോഴും ഇത് ഉണ്ടാക്കുന്ന തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. നമ്മൾ സാധാരണ മീൻകറി ചെയ്യുന്ന പോലെ തന്നെ പിറ്റേ ദിവസത്തേക്ക് എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ കമൻസ് അറിയിക്കണം. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.